നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്ര കളിയാട്ടത്തിനിടെയുണ്ടായത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടം. 154 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരിൽ 15 പേരുടെ പരിക്ക് ഗുരുതരവും 5 പേരുടെ നില അതീവ ഗുരുതരവുമാണ്. സംഭവത്തിൽ 8 പേർക്കെതിരെ നീലേശ്വരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപകടം അന്വേഷിക്കുന്നതിനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ അറിയിച്ചു. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്ര കളിയാട്ടത്തിനിടെയുണ്ടായ അപകടത്തിന്റെ ഞെട്ടലിലാണ് നാട്. കളിയാട്ടത്തിനിടെ പടക്കം പൊട്ടിച്ചതിന്റെ തീപ്പൊരി പടക്കം സൂക്ഷിച്ച കലവറയിൽ വീണാണ് രാത്രി 12 മണിയോടെ പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായത്. അപകടത്തിൽ 154 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 15 പേരുടെ പരിക്ക് ഗുരുതരവും 5 പേരുടെ നില അതീവ ഗുരുതരവുമാണ്. ഇവർ വെന്റിലേറ്ററിലാണ്. തിക്കിലും തിരക്കിലും പലരും വീണത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ ഇടയാക്കി. അപകടത്തിൽ പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. മംഗളൂരു AJ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 21 പേരാണ്. ഇതിൽ 8 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. 8 പേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്നും അതീവ ഗുരുതരമല്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. 30% വരെ പൊള്ളരേറ്റവരുണ്ട്. അവരെയാണ് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. കോഴിക്കോട് മിംസിൽ 6 പേരാണ് ചികിത്സയിലുള്ളത്. 4 പേർ വെന്റിലേറ്ററിലാണ്. ഷിബിൻ രാജ്, ബിജു, വിഷ്ണു, രതീഷ് എന്നിവരാണ് വെന്റിലേറ്ററിലുള്ളത്. കണ്ണൂർ മിംസിൽ 25 പേർ ചികിത്സയിലുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ 5 പേർ ചികിത്സയിലുണ്ട്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ 24 പേർ ചികിത്സയിലുണ്ട്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയലിൽ ചികിത്സയിലുള്ള 2 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അപകടവുമായി ബന്ധപ്പെട്ട് 8 പേർക്കെതിരെ നീലേശ്വരം പോലീസ് കേസെടുത്തു. 7 ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും വെടിക്കെട്ട് നടത്തിയ രാജേഷ് എന്നയാൾക്കുമെതിരെയാണ് കേസെടുത്തത്. അലക്ഷ്യമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതിനാണ് കേസെടുത്തിരിക്കുന്നത്. അപകടം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ അറിയിച്ചു. കാഞ്ഞങ്ങാട് DYSP അന്വേഷണ ചുമതല. ASP ബാലകൃഷ്ണൻ നായർ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കും. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വിഭിന്നമായി സ്ഥലം മാറ്റിയാണ് പടക്കങ്ങൾ പൊട്ടിച്ചതെന്നും വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധനകൾ ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ അന്വേഷണ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് DYSP കാഞ്ഞങ്ങാടാണ് അന്വേഷണം ചെയ്യാൻ പോകുന്നത് ഈ കേസില്. അതല്ലാതെ ഇതിൽ എന്തെല്ലാം നടന്നു ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോൾ നമ്മൾ ഒരു എൻക്വയറി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അഡീഷണൽ SP ആണ് ആ എൻക്വയറി ചെയ്യാൻ പോകുന്നത്. എന്തെല്ലാം സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്പ്ലോഷൻ ആവാൻ കാരണം, അത് നമ്മൾ ഒരു സമഗ്ര അന്വേഷണം ചെയ്തിട്ട് കാരണങ്ങൾ കണ്ടെത്താൻ നോക്കുകയാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് പടക്കൾ പൊട്ടിച്ചത് അതല്ല ഈ പ്രാവശ്യം ചെയ്തത്. സ്ഥലം മാറ്റിയാണ് അവർ പടക്കുകൾ പൊട്ടിച്ചത്. പിന്നെ നമുക്കൊരു സേഫ്റ്റി ഇതു മെഷേഴ്സ് ഇവിടെ കാണുന്നില്ല. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സോ ഒന്നും അങ്ങനെ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടില്ല. സോ
ഇതിൽ പല കാര്യങ്ങളും ഇപ്പോഴും കണ്ടെത്താനുണ്ട്. പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായ അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് ക്ഷേത്ര പരിസരം അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് വിദഗ്ധർ എത്തി പരിശോധന നടത്തി പ്രാഥമിക തെളിവുകൾ ശേഖരിച്ചു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.